ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ് ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വയോജനങ്ങളുടെ സംരക്ഷണം സമൂഹത്തിന്റെ ഉത്തരവാദിത്വമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. മൊബൈൽ ഫോണിന്റെ അമിതമായ ഉപയോഗവും ഉറക്കമൊഴിക്കലും പുതിയ തലമുറയെ നിത്യരോഗികളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. പി എസ് സി കോഴ വിവാദത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഡിജിപിക്ക് പരാതി നൽകി ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. പി എസ് സി കോഴ വിവാദത്തിൽ പാർട്ടിയെ ഒരു വിഭാഗം തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും നിയമപോരാട്ടം തുടരുമെന്നും പ്രമോദ് കോട്ടൂളി. പരിസ്ഥിതി നാശം കൊണ്ട് പൊറുതിമുട്ടുന്ന ഇക്കാലത്ത് പ്രൊഫസർ ശോഭീന്ദ്രന്റെ ആശയങ്ങൾ ഏറെ പ്രസക്തമെന്ന് എം കെ രാഘവൻ എം പി. സംസ്ഥാന സാംസ്കാരിക വകുപ്പിന്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതിക്ക് കീഴിൽ അഭ്യസിച്ച വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം കോഴിക്കോട്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. വയോജനങ്ങളുടെ സംരക്ഷണം സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. ചേളന്നൂർ ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച പകൽ വീട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. അമ്പലത്തുകുളങ്ങരയിലാണ് പകൽ വീട് സജ്ജമാക്കിയത്. വയോജനങ്ങളുടെ സംരക്ഷണം സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ചൂണ്ടിക്കാട്ടി. അമ്പലത്തുകുളങ്ങരയിൽ ചേളന്നൂർ ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച പകൽ വീട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ പ്രായമായവരിൽ തന്നെ ആരോഗ്യത്തിന് വലിയ കുഴപ്പമില്ലാത്തവരുണ്ട്, എന്നാൽ നല്ലൊരു വിഭാഗം അവശത അനുഭവിക്കുന്നവരുമാണ്. അപ്പോൾ ഈ രണ്ട് വിഭാഗങ്ങളെയും സംരക്ഷിച്ച് നിർത്തുക എന്നത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമായി മാറിയിട്ടുണ്ട്. ഈ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്രയധികം പെൻഷൻ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനം ഇന്ത്യയിലുണ്ടോ? ഇത്രയധികം വിഭാഗങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനം ഇന്ത്യയിൽ വേറെയുണ്ടോ? വാർദ്ധക്യകാലത്തെ ജീവിത സുരക്ഷ പൗരന്മാർക്ക് ഉറപ്പുവരുത്തുക എന്നതിന് മുഖ്യ അജണ്ടയായി സ്വീകരിക്കുന്ന ഒരു ഭരണ പരിഷ്കാര കാലഘട്ടത്തിലേക്ക് നാം കടക്കുകയാണ്. ഇതുകൂടി മുമ്പിൽ കണ്ടുകൊണ്ടാണ് വയോജനങ്ങൾക്കായുള്ള പകൽ വീടുകൾ ഉണ്ടാക്കണം എന്ന കാഴ്ചപ്പാടിലേക്ക് ഗവൺമെന്റ് എത്തിച്ചേർന്നത്. ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി നൌഷീർ, വൈസ് പ്രസിഡന്റ് ഗൗരി പുതിയോത്ത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ കവിത, അംഗങ്ങളായ ടി വത്സല, എൻ രമേശൻ, വി എം ചന്തുക്കുട്ടി മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ മനോജ് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം ഇ ശശീന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീന ചെറുവത്ത്, എം എ ഖാദർ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി മുതിർന്ന 9 സ്ത്രീകൾ അണിനിരന്ന രംഗബന്ധനം നൃത്തശില്പം അരങ്ങേറി. കലാമണ്ഡലം സത്യവ്രതൻ മാസ്റ്ററുടെ സംവിധാനത്തിൽ അവതരിപ്പിച്ച നൃത്തശില്പത്തിലെ നർത്തകികളായ ശാരദ, ലക്ഷ്മി, ജയശ്രീ, സൗദാമിനി, ലീലാവതി, ശ്രീമതി, വത്സല, ശ്യാമള, ഇന്ദുമതി എന്നിവർ സർവീസിൽ നിന്ന് വിരമിച്ചവരും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അംഗങ്ങളുമാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മൊബൈൽ ഫോണിന്റെ അമിതമായ ഉപയോഗവും ഉറക്കമൊഴിക്കലും പുതിയ തലമുറയെ നിത്യരോഗികളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. ബേപ്പൂരിൽ വൃക്കരോഗ നിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു റിയാസ്. മൊബൈൽ ഫോണിന്റെ അമിതമായ ഉപയോഗവും ഉറക്കമൊഴിച്ചിലും പുതിയ തലമുറയെ നിത്യരോഗിയാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അഭിപ്രായപ്പെട്ടു. ബേപ്പൂർ മണ്ഡലം ഡെവലപ്മെന്റ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ബേപ്പൂർ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ
വൃക്കരോഗ നിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് മന്ത്രി മനുഷ്യരിൽ പലരും ഇത്തരം ദുരന്തത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചത്. കൃത്യത ഉറപ്പുവരുത്തിക്കൊണ്ട് പോകാൻ എത്രത്തോളം നമുക്ക് സാധിക്കുമെന്നുള്ളത് ഒരു പ്രധാനമാണ്. ഇപ്പൊ പഠിക്കുന്ന കുട്ടികളായിക്കൊണ്ട് കുറെ പേര് ഇരിക്കുന്നു, ജോലി ചെയ്യുന്നവരായിക്കൊള്ളട്ടെ, നമ്മുടെ ഉറക്കത്തിന്റെ സമയം അത് പഴയ വ്യത്യസ്തമായി മാറിക്കൊണ്ടിരിക്കും. ഈ മൊബൈൽ ഫോൺ കയ്യിലുള്ളത് ഇങ്ങനെ നോക്കി ഇരുന്ന് രാത്രി 1 മണി 2 മണി 3 മണിക്കൊക്കെയാണ് പഞ്ഞുപോകുന്നത്. ഞാൻ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഉറക്കം കിട്ടാത്തവർ, അങ്ങനെ ശീലിച്ചവർ പിന്നെ നിർബന്ധിച്ച് 11 മണിക്ക് ഉറങ്ങാൻ കിടന്നാലും ഉറക്കം കിട്ടും. ഞാൻ അങ്ങനെ ശീലിച്ചവർ ഉറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഞെട്ടിണീറ്റ പിന്നെ ഉറങ്ങും. ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും കുറവ് 8.5 മണിക്കൂർ ഉറങ്ങണം, നമ്മുടെ ശരീരത്തിന് ഉറക്കം ആവശ്യമാണെന്നുള്ള ആ സമയപരിധിയേക്കാൾ എത്രയോ കുറവാണ് നമ്മൾ പലരുടെ ഉറക്കം. ബേപ്പൂർ പാലിയേറ്റിയ പ്രസിഡന്റ് ടി അഹമ്മദ് കബീർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വി കെ സിമ്മത് കോയ മുഖ്യ പ്രഭാഷണം നടത്തി. വാർഡ് കൗൺസിലർ എം ഗിരിജ ടീച്ചർ, രാധാ ഗോപി, കെ വി ശിവദാസൻ, പേരോത്ത് പ്രകാശൻ, മുരളി ബേപ്പൂർ, ടി മുരളീധരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ജില്ലാ പഞ്ചായത്തിലെ സ്നേഹസ്പർശം കോർഡിനേറ്റർ എൻ ശ്രീരാജ് ബോധവൽക്കരണ ക്ലാസ് നടത്തി. ന്യൂസ് ബ്യൂറോ ബേപ്പൂർ. PSC കോഴ വിവാദത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ DGP പരാതി നൽകി. കേസിൽ കേന്ദ്ര ഏജൻസികൾ വരേണ്ട സമയത്ത് വരുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഇപ്പൊ PSC മെമ്പർമാരെ നിയമിക്കുന്നത് അഴിമതിയിലൂടെയാണ്. നിയമിക്കപ്പെടുന്ന മെമ്പർമാർ അഴിമതി നടത്താതെ എങ്ങനെ 25-50 ലക്ഷം രൂപ മുതലാക്കുന്നത്? അത് വേറൊരു ധാർമ്മികമായ പ്രശ്നം. നിയമപരമായ മറ്റൊരു പ്രശ്നം, കൈക്കൂലി വാങ്ങിയത് സ്ഥിരീകരിച്ചിട്ടും എന്തുകൊണ്ട് പോലീസിനെ അറിയിക്കുന്നില്ല? കേരള പോലീസ് ഇതെല്ലാം കണ്ട് എന്തുകൊണ്ടാണ് നോക്കുകുത്തിയായിരിക്കുന്നത്? ഇതൊരു ക്രൈമാണ് നടന്നിരിക്കുന്നത്, വ്യക്തമായൊരു കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത്. ഒരു ഏരിയ കമ്മിറ്റി മെമ്പറാണ് നടത്തിയിരിക്കുന്നത്. മന്ത്രിമാരുടെയും പാർട്ടി നേതാക്കളുടെയും വിശ്വസ്തനായിരുന്ന ഒരാളാണ് ഈ അഴിമതിക്ക് നേതൃത്വം നൽകിയിരിക്കുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസിനോടൊപ്പം ദീർഘകാലം ഉണ്ടായിരുന്ന ആളാണ്. എളമരം കരീമിൻ്റെയും P മോഹനൻ്റെയും അടക്കം എല്ലാവരുടെയും വലങ്കയാണ്. നിരവധി അനധികൃതമായ ഇടപാടുകൾ ഈ സംഘം കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ച് നേരത്തെയും നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെ നിയമപരമായി തന്നെ നേരിടണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത്. പോലീസ് FIR ഇട്ടേ മതിയാവുള്ളൂ. ഞങ്ങൾ ഇന്ന് DGP ഔപചാരികമായിട്ടുള്ള പരാതി നൽകുകയാണ്. PSC ഭരണഘടനാ സ്ഥാപനമായതുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണറെയും ഇക്കാര്യത്തിൽ സമീപിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. PSC കോഴ വിവാദത്തിൽ പാർട്ടിയെ ഒരു വിഭാഗം തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും നിയമപോരാട്ടം തുടരുമെന്നും CPMൽ നിന്നും പുറത്താക്കപ്പെട്ട പ്രമോദ് കോട്ടൂളി. താൻ കോഴ വാങ്ങിയോ എന്ന് പൊതുസമൂഹത്തിന് അറിയണം, അതിനുവേണ്ടിയാണ് പോരാട്ടം നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എന്തിനാണ് നിങ്ങളെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചതെന്നുള്ളതിൻ്റെ ഉത്തരം അവസാനത്തെ തുള്ളി ആ ജീവൻ നിലനിൽക്കാൻ കൊടുക്കുമ്പോൾ സ്നേഹമുണ്ടെങ്കിൽ പറയണം. ഇത് മനുഷ്യൻ്റെ ജീവനാണ്. ആ ജീവന് അവസാനത്തെ ശ്വാസത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ അവസാനത്തെ തുള്ളി ചുണ്ടിലിങ്ങനെ ഉറ്റിച്ചു കൊടുക്കും. ആ ഉറ്റിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് എന്നെ കൊല്ലാൻ, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം ജീവിച്ച ഇനി മതി ശ്വാസം അടച്ചേക്കും എന്ന് പറയുമ്പോൾ ആ അവസാനത്തെ തുള്ളി വെള്ളത്തിനകത്ത് എന്ത് ചെയ്യരുത്, വിഷം ചേർക്കാൻ പാടില്ല. വിഷം ചേർത്ത് കഴിഞ്ഞാൽ മരണപ്പെട്ടല്ലോ. അതായത് എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഞാൻ അതിൽ നിന്ന് പുറത്താക്കിപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ മരണപ്പെട്ടു എന്നാണ്. എൻ്റെ ജീവിതമാണ് പോയത്. ആ ജീവിതത്തിനകത്ത് ഇങ്ങനെയാണ് ഇയാൾ ചെയ്തത്. 22 ലക്ഷം രൂപ കോഴ പ്രമോദ് വാങ്ങിച്ചിട്ടുണ്ടോ അത് ഈ സമൂഹത്തിനോട് പറയണം. എൻ്റെ വീടിന് ഗേറ്റില്ല. 24 മണിക്കൂർ എൻ്റെ വീട്ടിനകത്തേക്ക് പല കാര്യത്തിനും ആൾക്കാർ വരും. ആ ആൾക്കാർ വരുമ്പോൾ അവർക്ക് ഞാൻ സഹായം നൽകിയിട്ടുണ്ടാകും. ആ സഹായം നൽകിയത് ഒരു സഖാവെന്ന നിലയ്ക്കാണ്, ഒരു മനുഷ്യനെ നിലയ്ക്ക് എൻ്റെ ഉത്തരവാദിത്തമാണ്. ആ സഹായം ഞാൻ നൽകിയിട്ടുണ്ടാകും. ആ സഹായം നൽകിയതിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം, സംഘടനാപരമായ വിരുദ്ധമായ പ്രവർത്തനം ഉണ്ടെങ്കിൽ അതും പറയണ്ടേ. 22 ലക്ഷം PSC അംഗത്തിൻ്റെ കോഴ 22 ലക്ഷം രൂപ കോഴ കൈപ്പറ്റി എന്നാണ് വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ കോഴ കൈപ്പറ്റിയിട്ടുണ്ടോ പ്രമോദ് എന്നുള്ളതാണ്.
ഈ ഒരൊറ്റ ചോദ്യമുള്ളൂ, ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ കോഴ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആര് ആർക്ക് എപ്പോൾ എന്തിനു കൊടുത്തു അത് പറയണം. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും എം വി ആർ ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ്ക് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും എം വി ആർ ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ്ക് കെയർ. വാർത്തകൾ തുടരുന്നു. സി എസ് കോം മെറിറ്റ് ഈവനിംഗ് കോഴിക്കോട്ട് സംഘടിപ്പിച്ചു. എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ എ ജെ ജോൺസൺ മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ രംഗങ്ങളിൽ നേട്ടം കൈവരിച്ചവർ ആദരം ഏറ്റുവാങ്ങി. സി എസ് കോ സംഘടിപ്പിച്ച മെറിറ്റ് ഈവനിംഗിൽ വിവിധ തലങ്ങളിൽ നേട്ടം കൈവരിച്ച ഡോക്ടർ നദീം മുർത്തസ, ഡോക്ടർ നജില മുഹമ്മദ്, ഡോക്ടർ എം നഷാദ്, മോണിഷ മുസക്കോയ, നകാത്ത് ജമീല, സഹീദ്, നജില ആയിഷ എന്നിവരെ ആദരിച്ചു. തെക്കൈപ്പുറത്തെ മികച്ച സ്കൂളായി തിരഞ്ഞെടുക്കപ്പെട്ട ഹിമായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിന് പ്രത്യേക ഉപഹാരവും നൽകി. കാലിക്കറ്റ് ഗേൾസ് വി എച്ച് എസ് എസ്, എം എം വി എച്ച് എസ് എസ്, കുറ്റിച്ചിറ ഗവൺമെന്റ് വി എച്ച് എസ് എസ്, ഹിമായത്തുൽ ഇസ്ലാം എച്ച് എസ് എസ് എന്നിവിടങ്ങളിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കും ഉപഹാരങ്ങൾ നൽകി. പരിപാടികൾ എം പി എം കെ രാഘവൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾ പഠിക്കാൻ ആവശ്യമായ സാമ്പത്തിക സഹായം നൽകുന്നു. അങ്ങനെ എല്ലാവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന സംഘടനയുടെ അതിന്റെ സാമ്പത്തിക പിന്തുണ ഉണ്ടെന്ന് ജുജുമോ അദ്ദേഹം പറഞ്ഞത്. ഇത് ഇഷ്ടംപോലെ നമ്മുടെ പ്രത്യേക ജി സി സി രാജ്യങ്ങളിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾ നന്നായി സഹായിക്കുന്നത് കൊണ്ടാണ് എല്ലാം ചെയ്യാൻ കഴിയുന്നത് എന്ന് സൂചിപ്പിക്കുന്നു. എന്നാൽ 68 വർഷക്കാലം ഒരു സംഘടന ഈ പ്രദേശത്തെ ആഭാരവൃദ്ധം ജനങ്ങളുടെ മനസ്സുകളിലും സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുണ്ടെങ്കിൽ ഈ സംഘടനയെ വിസ്മരിച്ചുകൊണ്ട് ഈ പ്രദേശത്തിന്റെ ചരിത്രം ആർക്കും എഴുതി പൂർത്തിയാക്കാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നു. സി എസ് കോ പ്രസിഡന്റ് സി ബി വി സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ കെ മൊയ്തീൻ കോയ, പി മുഹസീന, പ്രസ് ക്ലബ്ബ് സെക്രട്ടറി പി എസ് രാഗേഷ്, സി വി നജ്മ, സി എസ് കോ ട്രഷറർ പി പി അബ്ദുള്ള കോയ, മുൻ ജനറൽ സെക്രട്ടറി എസ് സർഷാർ അലി എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് മാറാട്ട് ഉജ്ജ്വല സ്വീകരണം. കേന്ദ്രമന്ത്രിയെ അരയ സമാജം പ്രവർത്തകർ ചേർന്ന് സ്വീകരിച്ചു. മാറാട് ബലിദാനികളുടെ ഛായാചിത്രത്തിൽ മന്ത്രി പുഷ്പാർച്ചന നടത്തി. മാറാട് മിനി ഹാർബറിനായി അനുഭാവ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കേന്ദ്രമന്ത്രിയായി അവരോധിതനായ ശേഷം ആദ്യമായി കോഴിക്കോട്ടെത്തിയ കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ ഫിഷറീസ് മന്ത്രി ജോർജ് കുര്യന് ബി ജെ പി ജില്ലാ കമ്മിറ്റി സ്വീകരണം നൽകി. ഉച്ചയോടെ മാറാടെത്തിയ കേന്ദ്രമന്ത്രിയെ അരയ സമാജം പ്രവർത്തകർ സ്വീകരിച്ചു. മാറാട് ബലിദാനികളുടെ ഛായാചിത്രത്തിനു മുന്നിൽ മന്ത്രി പുഷ്പാർച്ചന നടത്തി. മത്സ്യത്തൊഴിലാളികളുടെ ഏറെ കാലത്തെ ആവശ്യമായ മാറാട് മിനി ഹാർബർ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി അനുഭാവപൂർവമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ബി ജെ പിയുടെ പൂർവ്വകാല മുതിർന്ന നേതാവ് അഹല്യ ശങ്കറിനെ വസതിയിലെത്തി മന്ത്രി ആദരിച്ചു. പുതിയാപ്പയിൽ സംഘടിപ്പിച്ച മത്സ്യപ്രവർത്തക സംഗമം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ സജീവൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ്, ദേശീയ കൗൺസിൽ അംഗം കെ പി ശ്രീശൻ മാസ്റ്റർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി വി രാജൻ, സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രകാശ് ബാബു, മേഖലാ പ്രസിഡന്റ് ടി പി ജയചന്ദ്രൻ, ജില്ലാ സഹപ്രഭാരി കെ നാരായണൻ,
OBC മോർച്ച സംസ്ഥാന പ്രസിഡന്റ് MP രാധാകൃഷ്ണൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ M മോഹനൻ, ഇ പ്രശാന്ത് കുമാർ എന്നിവർ സംബന്ധിച്ചു. വൈകിട്ട് 6:30 ജന്മഭൂമി സുവർണ ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് ബിസിനസ് സംഗമത്തിലും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. സംസ്ഥാന സാംസ്കാരിക വകുപ്പിന്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതിക്ക് കീഴിൽ വിവിധ കലകൾ അഭ്യസിച്ച വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം നടന്നു. തളി ജൂബിലി ഹാളിൽ 200 വിദ്യാർത്ഥികളാണ് കലാപ്രകടനം നടത്തിയത്. സാഹിത്യത്തോടൊപ്പം കലയുടെ നഗരം കൂടിയാണ് കോഴിക്കോടെന്ന് തെളിയിക്കുന്നതായിരുന്നു കേളി 2024 പരിപാടി. കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയിൽ പരിശീലിച്ച 200 വിദ്യാർത്ഥികളുടെ അവതരണമാണ് കോഴിക്കോടിന്റെ കലാമികവ് വ്യക്തമാക്കിയത്. 4 മുതൽ 74 വയസ്സ് വരെയുള്ളവർ 2 വർഷത്തെ സൗജന്യ കലാപഠനത്തിന്റെ മികവിൽ അരങ്ങിലെത്തി. ആഗ്രഹമുണ്ടായിട്ടും വേദി കിട്ടാത്തവർക്കുള്ള ആഗ്രഹ സഫലീകരണം കൂടിയായിരുന്നു കേളി 2024 പരിപാടി. ഇവരുടെ കലാപ്രകടനങ്ങൾ കാണാൻ കലയെ സ്നേഹിക്കുന്ന വലിയ സദസ്സും തളി ജൂബിലി ഹാളിലെത്തി. ആനക്കുളം സാംസ്കാരിക നിലയത്തിലാണ് നഗരത്തിലെ വിവിധ കലാ അധ്യാപകർക്ക് കീഴിൽ ഇത്രയും പേർ സൗജന്യമായി കല അഭ്യസിച്ചത്. മോഹിനിയാട്ടം, കഥകളി, ദഫ്മുട്ട്, സംഗീത കച്ചേരി, ചെണ്ട, നാടകം തുടങ്ങിയവയെല്ലാം അരങ്ങിലെത്തി. മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി മുഖ്യാതിഥിയായിരുന്നു. കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷ കെ കൃഷ്ണകുമാരി അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പരിസ്ഥിതി നാശം കൊണ്ട് പൊറുതിമുട്ടുന്ന ഇക്കാലത്ത് പ്രൊഫസർ ടി ശോഭീന്ദ്രന്റെ ആശയങ്ങൾ ഏറെ പ്രസക്തമാണെന്ന് MK രാഘവൻ MP. സേവിന്റെ ശോഭീന്ദ്രം എന്ന മഴയാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MP. പരിസ്ഥിതി നാശം കൊണ്ട് പൊറുതിമുട്ടുന്ന ഇക്കാലത്ത് പ്രൊഫസർ ടി ശോഭീന്ദ്രന്റെ ആശയങ്ങൾ വളരെ പ്രസക്തമാണെന്ന് MK രാഘവൻ MP. പരിസ്ഥിതി വിദ്യാഭ്യാസ പദ്ധതിയായ സേവിന്റെ ശോഭീന്ദ്രം എന്ന പേരിൽ നടത്തിയ മഴയാത്ര ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വാഗത സംഘം ചെയർമാൻ EK സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ദീപേഷ് കരിമ്പുങ്കര പ്രൊഫസർ ശോഭീന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ പ്രസിഡന്റ് വടയക്കണ്ടി നാരായണൻ, സ്വാഗത സംഘം ജനറൽ കൺവീനർ ഹാഫിസ് വലിയപറമ്പത്ത്, ഷൌക്കത്തലി എരോത്ത്, ZA സൽമാൻ, EK സുലോചന, VP റിനീഷ്, ഷിബു ചെറുകാട്, ലത്തീഫ് കുറ്റിപ്പുറം, സുമ പള്ളിപ്പുറം, നാസർ തൈയുള്ളതിൽ എന്നിവർ പ്രസംഗിച്ചു. പ്രൊഫസർ ശോഭീന്ദ്രന്റെ മക്കളും കൊച്ചുമക്കളും ചടങ്ങിൽ പങ്കെടുത്തു. ചുരം സംരക്ഷണ സമിതി, സിവിൽ ഡിഫൻസ് ജനകീയ ദുരന്ത നിവാരണ സേന, ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി എന്നീ സന്നദ്ധ സംഘടനകൾ യാത്രയെ അനുഗമിച്ചു.
വള്ളാംതോട് നിന്ന് ആരംഭിച്ച യാത്ര കാനനപാതകളും വെള്ളച്ചാട്ടങ്ങളും പിന്നിട്ട് പക്രംതളത്ത് സമാപിച്ചു. യാത്രയിലെ പ്രകടനങ്ങൾ വിലയിരുത്തി MIUP സ്കൂൾ കുറ്റ്യാടി ഒന്നാം സ്ഥാനവും സംസ്കൃതം ഹൈസ്കൂൾ സ്കൂൾ വട്ടോളി രണ്ടാം സ്ഥാനവും MET പബ്ലിക് സ്കൂൾ നാദാപുരം മൂന്നാം സ്ഥാനവും നേടി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസലിയാരെ സന്ദർശിക്കാൻ മർക്കസിലെത്തി. സൗഹൃദ സംഭാഷണത്തിൽ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഇരു നേതാക്കളും സംസാരിച്ചു. മന്ത്രിയായ ശേഷം ആദ്യമായി കോഴിക്കോട് ജില്ലയിലെത്തിയ അദ്ദേഹം രാവിലെ 9 മണിക്ക് മർക്കസിലെത്തിയാണ് കാന്തപുരത്തെ കണ്ടത്. അരമണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ചയിൽ സൗഹൃദ സംഭാഷണത്തിന് പുറമെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സംസാര വിഷയമായി. ന്യൂനപക്ഷ ജനത അഭിമുഖീകരിക്കുന്ന ആശങ്കകൾ പരിഹരിക്കാൻ ശ്രമങ്ങൾ ഉണ്ടാവണമെന്നും സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കായി പ്രത്യേക പദ്ധതികൾ ന്യൂനപക്ഷ വകുപ്പ് ആവിഷ്കരിക്കണമെന്നും കാന്തപുരം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഉന്നത കലാലയങ്ങളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് ഏറെ സഹായകരമായിരുന്ന മൗലാന ആസാദ് നാഷണൽ ഫെലോഷിപ്പിലെ അപാകതകൾ പരിഹരിക്കുക, അലിഗഡ് യൂണിവേഴ്സിറ്റി മലപ്പുറം സെന്ററിനായി പ്രത്യേക പാക്കേജ് നടപ്പിലാക്കുക തുടങ്ങിയ കാര്യങ്ങളും ഗ്രാൻഡ് മുഫ്തി ഉണർത്തി. നേരത്തെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാനായി പ്രവർത്തിച്ച പരിചയം വകുപ്പിൽ ഗുണം ചെയ്യട്ടെയെന്നും സമൂഹത്തിനായി നല്ല കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കട്ടെയെന്നും കാന്തപുരം ആശംസിച്ചു. എല്ലാ ജനവിഭാഗങ്ങളുടെയും ക്ഷേമവും പുരോഗതിയും സർക്കാരിൻ്റെ ലക്ഷ്യമാണെന്നും ന്യൂനപക്ഷങ്ങൾക്ക് ആശങ്കകളുണ്ടെങ്കിൽ പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മർക്കസ് സാമൂഹ്യക്ഷേമ മിഷനായ RCFI ഭിന്നശേഷി സംഗമത്തിലും മന്ത്രി സംബന്ധിച്ചു. കൂടിക്കാഴ്ചയിൽ ഡോക്ടർ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട്, അക്ബർ ബാദുഷ സക്കാഫി, ഷമീം KK എന്നിവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. പാട്ടും പറച്ചിലും കവിതയുമായി സഫലിമി ഓർമ്മയിൽ ഒത്തുചേർന്ന് കക്കാട്ടില്ലം വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിലാണ് കലാ സാംസ്കാരിക ഗ്രന്ഥശാല പ്രവർത്തകരും വിദ്യാർത്ഥികളും അധ്യാപകരും ജനപ്രതിനിധികളും NN കക്കാടിന്റെ ജന്മഗൃഹത്തിൽ ഒത്തുചേർന്നത്. ഗ്രാമവിശുദ്ധിയെ തൊട്ടറിഞ്ഞ കവി NN കക്കാടിന്റെ ഓർമ്മകൾ പങ്കുവച്ച് അവധി ദിവസത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ്, വിദ്യാരംഗം, കലാസാഹിത്യവേദിയും കലാ സാംസ്കാരിക ഗ്രന്ഥശാല പ്രവർത്തകരും വിദ്യാർത്ഥികളും അധ്യാപകരും ജനപ്രതിനിധികളും ജന്മഗൃഹത്തിൽ ഒത്തുചേർന്നു. പാട്ടും പറച്ചിലും കവിതയുമായി കവിയുടെ കാൽപ്പാടുകൾ തേടി കുടുംബാംഗങ്ങളോടൊപ്പം സാഹിത്യ സല്ലാപം നടത്തി. പ്രസന്ന നമ്പൂതിരി, പ്രണവ്, NS, ജ്യോതി, അനൂപ്, മധുസൂദനൻ ചെറുക്കാട് എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. വിദ്യാരംഗം കലാസാഹിത്യവേദി കോഴിക്കോട് ജില്ലാ സമിതിയുടെ നേതൃത്വത്തിലാണ് കൂട്ടാലിട അവിടനല്ലൂരിലെ കക്കാടില്ലത്ത് സഫലമി ഓർമ്മ സംഘടിപ്പിച്ചത്. സാഹിത്യ സാംസ്കാരിക ഒത്തുചേരൽ കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറും എഴുത്തുകാരനുമായ മനോജ് മണിയൂർ ഉദ്ഘാടനം ചെയ്തു. കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. ഷൈൻ അധ്യക്ഷത വഹിച്ചു. പിന്നണി ഗായകൻ അജയ് ഗോപാൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സാഹിത്യ നിരൂപകൻ മോഹനൻ ചേനോളി മുഖ്യപ്രഭാഷണം നടത്തി. കക്കാടിന്റെ മകനും എഴുത്തുകാരനുമായ ശ്യാംകുമാർ കക്കാട് ഓർമ്മകൾ പങ്കുവച്ചു. പേരാമ്പ്ര ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KV പ്രമോദ്, തോടന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ MP വിനോദ്, വിദ്യാരംഗം ജില്ലാ കോർഡിനേറ്റർ ബിജു കാവിൽ, അസിസ്റ്റന്റ് കോർഡിനേറ്റർ VM അഷറഫ്, രഞ്ജീഷ് ആവള, രാജൻ നരയൻകുളം, ഇല്ലത്ത് പ്രകാശൻ, TK നൌഷാദ്, നിഷ R തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയോജനങ്ങളുടെ സംരക്ഷണം സമൂഹത്തിന്റെ ഉത്തരവാദിത്വമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. മൊബൈൽ ഫോണിന്റെ അമിതമായ ഉപയോഗവും ഉറക്കമൊഴിക്കലും പുതിയ തലമുറയെ നിത്യരോഗികളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്.
പി എസ് സി കോഴ വിവാദത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഡി ജി പിക്ക് പരാതി നൽകി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. പി എസ് സി കോഴ വിവാദത്തിൽ പാർട്ടിയെ ഒരു വിഭാഗം തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും നിയമപോരാട്ടം തുടരുമെന്നും പ്രമോദ് കോട്ടൂളി. പരിസ്ഥിതി നാശം കൊണ്ട് പൊറുതിമുട്ടുന്ന ഇക്കാലത്ത് പ്രൊഫസർ ശോഭീന്ദ്രന്റെ ആശയങ്ങൾ ഏറെ പ്രസക്തമെന്ന് എം കെ രാഘവൻ എം പി. സംസ്ഥാന സാംസ്കാരിക വകുപ്പിന്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതിക്ക് കീഴിൽ അഭ്യസിച്ച വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം കോഴിക്കോട്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ്, ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്.